നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം നടത്തിയിട്ടുണ്ട്. അതിന് എല്ലാ തരത്തിലും ചരടുവലികൾ സർക്കാർ തലത്തിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിനു മുൻപുണ്ടായിരുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിമാർ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ആരോപണം ഉയർന്നാലും അതിൽ നിന്ന് കൈകഴുകാൻ പാകിസ്ഥാന് കഴിയില്ല. ഇപ്പോഴിതാ അതേ ഭീകരരെ വളർത്തുന്ന നയം പാകിസ്ഥാന് തന്നെ തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പ്രവർത്തിക്കുന്ന 90% തീവ്രവാദ ഗ്രൂപ്പുകളും കോടിക്കണക്കിന് ഡോളർ ചെലവിൽ നിർമ്മിക്കുന്ന ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ പദ്ധതികൾ ലക്ഷ്യമിടുന്നതായി പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ വിഭാഗം കഴിഞ്ഞ ബുധനാഴ്ചയാണ് റിപ്പോർട്ട് ചെയ്ത്. ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ CTD ജാവേദ് ഇക്ബാൽ വസീറാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. 90% തീവ്രവാദ ഗ്രൂപ്പുകളും അഫ്ഗാനിസ്ഥാൻ അതിർത്തിക്കപ്പുറത്ത് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതായും അവ ആവിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയതായാണ് ന്യൂസ് ഇന്റർനാഷണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയുള്ളൊരു ഘട്ടമാണ്. പൂർണ്ണമായും സാമ്പത്തിക പ്രതിസന്ധി കാരണം രാജ്യം കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആകെ ആശ്രയമായുള്ള ചൈനയുമായുള്ള എക്കണോമിക് കോറിഡോർ പദ്ധതിയിലും തുരങ്കം വയ്ക്കുന്ന നയങ്ങൾ ഭീകരർ സ്വീകരിച്ചു വരികയാണ്. ഭീകരതയെ വളർത്തുന്ന പാകിസ്ഥാന്റെ നയം അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ചൈന പൂർണ്ണമായും കുറ്റപ്പെടുത്തിയത് പാകിസ്ഥാനെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഭീകരരെ നിരക്കി നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ സൈന്യം പാകിസ്ഥാനിൽ കയറി മേയും എന്നുള്ള തരത്തിലൊരു ഭീഷണി ഷീ ജിങ് പിങ് നേരിട്ട് തന്നെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുകയാണ്. ഏതെങ്കിലും തരത്തിൽ ചൈനീസ് പദ്ധതികളെയോ ചൈനീസ് പൗരന്മാരെയോ അത് ബാധിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാനിൽ ചൈനീസ് പട്ടാളം കയറി മേയുന്നൊരു സാഹചര്യം ഉണ്ടാകും. അഫ്ഗാനിസ്ഥാൻ കൃത്യമായ ഭരണമില്ലാതെ ഒരു അരാജകത്വ പ്രദേശമായി മാറിക്കഴിഞ്ഞതും പാകിസ്ഥാനെ സംബന്ധിച്ച് മേഖലയിൽ വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്നുണ്ട്. രണ്ടാം താലിബാൻ സർക്കാർ അധികാരമേറ്റതോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ ഇതുവരെ നിശബ്ദമായി പ്രവർത്തിച്ചിരുന്ന പല ചെറു തീവ്രവാദ ഗ്രൂപ്പുകളും തങ്ങളുടെ അംഗബലം കൂട്ടുകയും ആക്രമണങ്ങൾക്ക് കൂടുതൽ മൂർച്ച നൽകുകയും ചെയ്തിട്ടുണ്ട്. CPEC പദ്ധതികളെയാണ് എന്നാണ് പാകിസ്ഥാന്റെ തീവ്രവാദ വിരുദ്ധ വകുപ്പ് തന്നെ ആരോപിക്കുന്നത്. പ്രധാന പദ്ധതി പ്രദേശങ്ങൾ, പോളിയോ ടീമുകൾ, സാമ്പത്തിക പദ്ധതികൾ എന്നിവയൊക്കെയാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നും CTD ജാവേദ് ഇക്ബാൽ വസീർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പെഷവാറിലും ബന്നു മേഖലയിലും നടത്തിയ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ 5 പ്രധാന ഗ്രൂപ്പുകളെ തകർത്തതായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഖുറാസിൻ പ്രവിശ്യയിൽ പോളിയോ വാക്സിനേഷൻ സംഘങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഉൾപ്പെടെ 40+ കൊലപാതക സംഭവങ്ങൾ ഇത്തരത്തിൽ തീവ്രവാദ സംഘങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും DIG CTD വ്യക്തമാക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഉടനീളം നടത്തിയ ഓപ്പറേഷനിൽ 110 ഭീകരർ കൊല്ലപ്പെടുകയും 599 പേരെ CTD അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. 10,00,000 രൂപ തലയ്ക്ക് വിലയിട്ടിരുന്ന നിരവധി പിടികിട്ടാ പുള്ളികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായത്. ന്യൂസ് ഇന്റർനാഷണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. കൊള്ളക്കാരും കൊലയാളിയും മറ്റ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുമടങ്ങിയ നിരവധി സംഘങ്ങളെ സൈന്യം പിടികൂടിയതായും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 2,397 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, 206 ഹാൻഡ് ഗ്രനേഡുകൾ, 5 ചാവേർ ജാക്കറ്റുകൾ, 31,076 ഗ്രനേഡുകൾ, 7 RPG റോക്കറ്റുകൾ എന്നിവ CTD തീവ്രവാദികളിൽ നിന്ന് പിടിച്ചെടുത്തതായാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതുവഴി വലിയ ഭീകരവാദ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയെന്നും ജാവേദ് ഇഖ്ബാൽ പറഞ്ഞതായി പാക് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അഫ്ഗാനുമായി പാകിസ്ഥാൻ അതിർത്തിയിൽ പങ്കിടുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ വർഷം വലിയ തോതിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതായുള്ള കാര്യം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ തെക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാൻ പ്രവിശ്യയിലെ തീവ്രവാദം 2021 മുൻ വർഷത്തെ അപേക്ഷിച്ച് 90% വർദ്ധിച്ചതായും ഒരു പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥനും വെളിപ്പെടുത്തുകയുണ്ടായി. എന്തായാലും വലിയ തലവേദനയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പദ്ധതിയിൽ പാകിസ്ഥാന്റെ സഖ്യകക്ഷിയായി നിലകൊള്ളുന്ന ചൈനയെ അനുനയിപ്പിക്കാൻ ഇതുവരെയും പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള തീവ്രവാദ ആക്രമണ ഭീഷണികൾ നിലനിൽക്കുന്നതിനാൽ തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളും പാതി വഴിയിൽ മുടങ്ങിയ അവസ്ഥയിലുമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.